നമസ്കാരം കഴിഞ്ഞ ആറു വർഷമായി കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയന് ഈ കോടതികളിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടികൾ ഒരു വലിയ പുത്തരിയല്ല നിരവധി നിരവധി തിരിച്ചടികളും കോടതി പരാമർശങ്ങളും സർക്കാരിനെതിരായ കോടതി പരാമർശങ്ങളുമെല്ലാം ഈ സർക്കാർ കേട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഒരു കാര്യവുമില്ലാത്ത ഒരു കാര്യത്തിന് സുപ്രീം കോടതി പിണറായി സർക്കാരിനെ ആട്ടിയിറക്കി വിട്ടിരിക്കുകയാണ് അതായത് വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ജില്ലാ സൂപ്രണ്ട് എൻ എസ് സുബീർ എന്ന ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് സീനിയോറിറ്റി അനുവദിച്ചിരുന്നു ഈ സീനിയോറിറ്റി അനുവദിച്ചതിനെതിരെ സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയും അതുപോലെ തന്നെ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു ഒരു കേവലം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയുള്ള ഒരു സർക്കാരിൻ്റെ നടപടിയാണ് ഒരു പക്ഷേ രാഷ്ട്രീയ പകപോക്കലാകാം എന്ന് അറിയില്ല അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകളില്ല എങ്കിൽ പോലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്രയധികം പകപോക്കൽ സർക്കാർ നടത്തുന്നു ഈ പകപോക്കലിൻ്റെ അടിസ്ഥാനത്തിൽ ട്രൈബ്യൂ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇത് ഈ കേസ് പരിഗണിക്കുന്നു അവർ ഈ ഉദ്യോഗസ്ഥന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുന്നു ഹൈക്കോടതിയും ഇത്തരത്തിൽ അത് ശരിവെച്ചു വിധി പ്രസ്താവിക്കുന്നു അതിനെ വീണ്ടും സുപ്രീം കോടതിയിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു സുപ്രീം കോടതി ഉടൻ ആട്ടി ഇറക്കുകയാണ് സുപ്രീം കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുകയാണ് കേരള സർക്കാരിനോട് പറയുകയാണ് നിങ്ങൾ ഈ നിസ്സാര കാര്യങ്ങളൊക്കെ ഈ സുപ്രീം കോടതിയിലേക്ക് വലിച്ചഴക്കുകയാണോ സുപ്രീം കോടതി ഇടപെടേണ്ട കേസാണോ ഇത് ഇതെല്ലാം സംസ്ഥാനത്ത് ഒതുക്കി തീർക്കേണ്ട സംസ്ഥാനത്ത് നീതി ലഭ്യമാക്കേണ്ട ഒരു കേസല്ലേ എന്ന രീതിയിൽ ഈ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ഒരു വലിയ വിമർശനം സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നു എന്തു കേവലമായ പ്രശ്നമായാലും സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോവുക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സുപ്രീം കോടതിയെ ഉപയോഗിക്കുക ഇതെല്ലാം ഇന്ന് കേരളം ഭരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ ഒരു നയമാണ് ജഹാംഗീർപുരിയിലും അതുപോലെ തന്നെ ഷഹീൻ ബാഗിലുമെല്ലാം ഇവിടെ മുനിസിപ്പാലിറ്റി അനധികൃത കയ്യേറ്റത്തിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വാഞ്ഞു പോയവരാണ് ഈ സി പി എമ്മുകാർ ജഹാംഗീർപുരിയിലെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തുവെങ്കിലും ഈ ഷഹീൻ ബാഗിലെ ഒഴിപ്പിക്കലുകൾ അത് സുപ്രീം കോടതി ഇടപെടേണ്ട കാര്യമില്ല എന്നാ ഹർജി രണ്ടാമതും ഹർജിയുമായി പോയപ്പോൾ ആ ഹർജി കോടതി വലിച്ചെറിഞ്ഞു കാരണം അനധികൃത കൈയേറ്റങ്ങൾ എപ്പോഴും ഒഴിപ്പിക്കേണ്ടതാണ് അത് തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി ആയാലും ഡൽഹി മുനിസിപ്പാലിറ്റി ആയാലും അതൊഴിപ്പിക്കുക തന്നെ ചെയ്യും അവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്കോ അവരുടെ രാഷ്ട്രീയത്തിനോ ഒന്നും വലിയ പ്രസക്തിയില്ല രാജ്യത്തെ നിയമങ്ങളാണ് നടപ്പാക്കിയേ പറ്റൂ അതിനെതിരെ രാഷ്ട്രീയം കളിക്കാനായി രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഈച്ചയടിച്ചിരിക്കുന്ന കുറേ വക്കീലന്മാരെ ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ സമയം മെനക്കെടുത്തിക്കുന്ന ഒരു രീതി അത് സി പി രീതിയാണ് ആ രീതിയാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായി ഈ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയത് സുപ്രീം കോടതിയുടെ സമയം കളയുന്ന നിരർഥകമായ ഒരു ഹർജി എന്ന് അവർ പറഞ്ഞു അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ പോയി ഈ സമയം കൊണ്ട് കേരളത്തിൽ വല്ല സ്കൂളുകളോ വല്ല റോഡുകളോ നിർമ്മിക്കൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതായത് കേരളത്തിൽ നല്ല സ്കൂളുകളില്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർന്നടിഞ്ഞു കിടക്കുകയാണ് കേരളത്തിൽ റോഡുകളില്ല കേരളത്തിലെ റോഡുകൾ പൊട്ടി എന്ന് അങ്ങ് ഡൽഹി വരെ പാട്ടാണ് എന്നാണ് ഈ സുപ്രീം കോടതി പരാമർശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനമില്ല സ്കൂളുകളുടേത് അതേപടി അത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല എങ്കിൽ പോലും കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മറ്റു സംസ്ഥാനങ്ങൾ നേടിയ പുരോഗതിക്ക് തുല്യമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംശം പോലും നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നടിഞ്ഞു കിടക്കുകയാണ് എന്ന് എന്നിവിടത്തെ ചാൻസലർ കൂടിയായ ഗവർണർ തന്നെയാണ് തുറന്നടിച്ചത് നമുക്കറിയാം കേരളത്തിൽ സാക്ഷരതാ നേട്ടം അല്ലെങ്കിൽ സാക്ഷരതയിൽ കേരളം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കാം സാക്ഷരതയും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാക്ഷരത സ്വന്തം പേരെഴുതി ഒപ്പിടാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾ സാക്ഷരനായി അതല്ല കാര്യം യുവതലമുറയെ പുതുതലമുറയെ രാജ്യത്തിൻ്റെ പുതിയ തൊഴിൽ സംസ്കാരത്തിനും ലോകത്തിൻ്റെ തന്നെ പുതിയ തൊഴിൽ സംസ്കാരത്തിനും ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയും ജോലി ചെയ്യാനുള്ള കഴിവ് നേടിക്കൊടുക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം അത് അവതരിപ്പിക്കുന്നതിലും നടത്തിക്കൊണ്ടു വിജയിപ്പിക്കുന്നതിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം പുറകിലേക്കാണ് എന്നതാണ് അത് നാട്ടിൽ പാട്ടുമാണ് അത് ഈ രാജ്യത്ത് പാട്ടാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ പരാമർശം നിങ്ങൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കൂ നിങ്ങളുടെ റോഡുകൾ നിങ്ങൾ നന്നാക്കൂ അതായത് റോഡുകൾ മാത്രമല്ല കേരളത്തിൽ മൊത്തം അടിസ്ഥാന സൗകര്യ വികസനം ഈ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ പുറകിലാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് യോഗി ആദിത്യനാഥ് ഇതൊക്കെ പറയുകയാണെങ്കിൽ വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടായനെ സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ആ വിമർശനങ്ങൾ വിഴുങ്ങി നിശബ്ദരായി ഇരിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം ഇതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗം അതായത് കേരളം പിന്നോക്കാവസ്ഥയിലാണ് കേരളത്തിൽ വികസന സ്തംഭനമുണ്ട് തൊഴിലില്ലായ്മ രൂക്ഷമാണ് വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞതാണ് എന്നാണ് സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ അഭിപ്രായത്തിൻ്റെ ഉള്ളടക്കം അത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് അംഗീകരിച്ചു കൊണ്ട് തിരുത്താനുള്ള കഴിവ് ഈ സർക്കാരിനുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വെബ്ഡെസ്ക് തത്തുമസ്